ജീവിത പാഠങ്ങൾ അടയാളപ്പെടുത്തി പരപ്പയിലെ പട്ടികവർഗ സംഗമം നമ്മനയല്ലേ. കാസർഗോഡ് ജില്ലാ ഇൻഫർമേഷൻ ഓഫീസാണ് വിവിധ വിഷയങ്ങളുടെ സംവാദത്തിനും സംവേദത്തിനും വേദിയൊരുക്കി ശ്രദ്ധേയമായ പരിപാടി സംഘടിപ്പിച്ചത്. This news sponsored by Forever for everyone. Shobhiga Weddings, Big Mall, Kanjangad, Kozhikode, Koyilandi and Kuttyadi. ഇന്നത്തെ സമൂഹവും ഭാവി തലമുറയും മറിഞ്ഞിരിക്കേണ്ട ജീവിത പാഠങ്ങൾ അടയാളപ്പെടുത്തിക്കൊണ്ടാണ് കാസർഗോഡ് ജില്ലാ ഇൻഫർമേഷൻ ഓഫീസ് പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിച്ച നമ്മനയല്ലകെ പട്ടികവർഗ സംഗമം സമാപിച്ചത്. സ്ത്രീ സുരക്ഷ മുൻനിർത്തിയുള്ള നിയമങ്ങൾ, സ്വയം പ്രതിരോധത്തിനുള്ള പ്രായോഗിക പാഠങ്ങൾ, ഭാവി വിദ്യാഭ്യാസ സാധ്യതകൾ, ജോലി സാധ്യതകൾ, ലഹരിവിരുദ്ധ സന്ദേശം എന്നിവയെല്ലാം പരിപാടിയിൽ വിഷയങ്ങളായി. ഭാവി ജീവിതത്തിൽ അനിവാര്യമാകുന്ന നമ്മുടെ നാളേക്ക് എന്ന പേര് അന്വർത്ഥമാക്കുന്ന പാഠങ്ങളാണ് പരിപാടിയിലുടനീളം പ്രതിഫലിച്ചത്. പരപ്പ ബ്ലോക്ക് ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസുമായി സഹകരിച്ചായിരുന്നു പരിപാടി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം ലക്ഷ്മിയും മംഗലംകളി കലാകാരിയും ഫോക്ക് ലോർ അക്കാദമി അവാർഡ് ജേതാവുമായ ഉമ്പിച്ചി അമ്മയും ചേർന്ന് പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഗവൺമെന്റ് ഇപ്പോ എല്ലാ ഓഫീസിലും പട്ടികവർഗത്തിൽപ്പെട്ട ഓഫീസർമാരെയും അതുപോലെ എഞ്ചിനീയർമാരെയും താൽക്കാലികമായിട്ട് അവർക്ക് ജോലി കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് തീരുമാനം എടുത്തു. ആ തീരുമാനം നടപ്പിലാക്കുന്നത് ഇപ്പൊ നമ്മുടെ ഓഫീസിൽ തന്നെ രണ്ടു മൂന്ന് സ്ഥലത്ത് പിന്നെ ഇത് ഓവർസിയർമാരോടൊന്നു. അതുപോലെ തന്നെ പട്ടികവർഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് ആ കുട്ടികൾക്ക് അടക്കം ജോലി കൊടുക്കുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത്. ഇപ്പൊ ബ്ലോക്ക് പഞ്ചായത്തിൽ ഒരു കുട്ടി വന്നിട്ടുണ്ട്. വിദേശ രാജ്യങ്ങളിലേക്ക് പറഞ്ഞേക്കുമ്പോൾ അഭിമാനത്തോട് നമ്മൾ പറയുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മുടെ പരപ്പ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പരിധിയിൽ കാസർഗോഡ് ജില്ലയിൽ നിന്നും ഒരു കുട്ടി വിദേശത്തേക്ക് പോകുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റു രാജ്യങ്ങളിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു സംവിധാനമുണ്ട്. അപ്പൊ പഠിക്കാൻ ആ എത്രയാണ് തുക ചെലവാകുന്ന തുകയെല്ലാം ഗവൺമെന്റ് വഹിക്കുകയാണ്. ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ഭൂപേഷ് അധ്യക്ഷനായി. പരപ്പ പട്ടികവർഗ വികസന ഓഫീസർ ഹെറാൾഡ് ജോൺ ആമുഖ പ്രഭാഷണം നടത്തി. ജില്ലാ സാമൂഹ്യ നീതി ഓഫീസർ സി കെ ഷീബ മുംദാസ് സ്ത്രീ സുരക്ഷാ സെമിനാർ നയിച്ചു. വനിതാ പോലീസിന്റെ സ്വയം പ്രതിരോധ സേനാംഗങ്ങൾ പ്രായോഗിക പാഠങ്ങൾ പകർന്നു നൽകി. വെള്ളരിക്കുണ്ട് പോലീസ് സ്റ്റേഷനിലെ സീനിയർ സി പി ഒ ടി വി സജിത, നീലീശ്വരം പോലീസ് സ്റ്റേഷനിലെ സി പി ഒ സൈദ എന്നിവരാണ് പ്രതിരോധ പാഠങ്ങൾ അവതരിപ്പിച്ചത്. ആവേശമുണർത്തിയ പ്രതിരോധ പാഠങ്ങളിൽ സദസ്യരും പങ്കുചേർന്നു. ഉന്നത വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യവും തൊഴിൽ മേഖലകളും പരിചയപ്പെടുത്തിയ കരിയർ ഗൈഡൻസ് ക്ലാസ് ഏറെ ഉപകാരപ്രദമായി. ഹയർ സെക്കൻഡറി അധ്യാപകനും കരിയർ ഗൈഡൻസ് ട്രെയിനറുമായ ഡോക്ടർ ജി കെ ഗോപേഷാണ് ക്ലാസ് നയിച്ചത്. സമൂഹത്തെ സാരമായി ബാധിച്ചുകൊണ്ടിരിക്കുന്ന ലഹരി വിപത്തിന്റെ ദോഷവശങ്ങളും അത് സമൂഹത്തിനുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങളും എക്സൈസ് പ്രിവെന്റീവ് ഓഫീസർ എൻ ജി രഘുനാഥൻ ലഹരിവിരുദ്ധ സെമിനാറിൽ സവിസ്തരം വിവരിച്ചു. ഇതിനോട് നമ്മുടെ സമീപനമെന്ന് പറയുന്നത് മാനസികമായി നമ്മൾ തയ്യാറെടുക്കണം, ശരിയല്ലേ? കാരണം നമ്മുടെ ആളുകൾ പഴയ കാലത്തിലെ ജീവിത സാഹചര്യങ്ങൾ, മനുഷ്യന്റെ ജീവിത ചുറ്റുപാടുകൾ, ഇതാണ് മനുഷ്യനെ ഇതിലേക്ക് നയിക്കുന്നത്, അല്ലേ? നിങ്ങളെയൊക്കെ പൂർവികർ, നിങ്ങളുടെയൊക്കെ അച്ഛൻ അല്ലെങ്കിൽ അച്ഛാച്ചന്മാർ അല്ലെങ്കിൽ അമ്മയുടെ അച്ഛൻ, അങ്ങനെ എല്ലാവരുടെ തലവർക്ക് അപ്പുറത്തേക്ക് ഉണ്ടായ ഭൂരിപക്ഷം ആളുകൾക്ക് ഉണ്ടായിരുന്ന ശീലം നിങ്ങൾക്കുണ്ടോ? ഇക്കാര്യത്തിൽ പല ശീലങ്ങളും നിങ്ങൾക്കുണ്ടാവാം. പക്ഷെ ഒരു കാര്യം എനിക്ക് അഭിമാനം ഒന്നാണ് നിങ്ങളോട്, എനിക്ക് എപ്പോഴും വളരെ ബുദ്ധിമുട്ട് മലയാളത്തിൽ നിങ്ങളുടെ വളരെ റെസ്പെക്ട് ഉണ്ട്, നിങ്ങളെ വളരെ സ്നേഹം. എന്റെ സാധനങ്ങൾ കൂടി എന്റെ കുടുംബം എന്നേക്കാൾ മുമ്പ് ഞാൻ, അല്ലേ? ഊരുമൂപ്പന്മാരായ രാഘവൻ, ഭാസ്കരൻ, സുരേഷ് കുമാർ, പ്രതിനിധികളായ സനോജ്, സജിത തുടങ്ങിയവരും സംസാരിച്ചു. അസാധാരണ കലാകാരിയായ ഉമ്മിച്ചിയമ്മ അവതരിപ്പിച്ച മംഗലംകളി പാട്ട് ഏറെ കൗതുകകരവും ശ്രദ്ധേയവുമായി. പരിപാടിയിൽ പങ്കെടുത്തവരുടെ പ്രതികരണങ്ങളും കലാപരിപാടികളും ഉണ്ടായി. പരിപാടിയിൽ ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ എം മധുസൂദനൻ സ്വാഗതവും ഇൻഫർമേഷൻ അസിസ്റ്റന്റ് അരുൺ സെബാസ്റ്റ്യൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ വെള്ളരിക്കുണ്ട്.